സർക്കാരിന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അവർക്ക് സ്വയം പരിയ തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. സർക്കാർ ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി നടപടികളെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നാൽ സർക്കാരിന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് സർക്കാരിന്റെ കയ്യിലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് അവരെ വേട്ടയാടാൻ വേണ്ടി അവരെ വേണ്ടി ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി ഫ്ലൈറ്റ് പിടിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ എന്നെ ഏതാനും മാധ്യമപ്രവർത്തകരായി താങ്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നു എന്നാണ് വാർത്ത വരുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചു. ഫ്ലൈറ്റ് പോടിയുന്ന സമയമായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പൊതുസമൂഹം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാർ എന്നെയെന്നല്ല, ഈ സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മുഴുവൻ ആളുകളെയും വേട്ടയാടും. അവർ ദേശീയം ഉപയോഗിച്ച് എല്ലാ അധികാരവും ഉപയോഗിച്ച് വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ അതിന് ചഞ്ചലപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, സർക്കാരിന്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ അധികാരവും നിങ്ങളുടെ കയ്യിലാണല്ലോ, എല്ലാ അധികാരവും എല്ലാ ഏജൻസിയും സംസ്ഥാനത്തിന്റെ നിങ്ങളുടെ കയ്യിലും കേന്ദ്രത്തിന്റെയും നിങ്ങളുടെ സുഹൃത്തായ നരേന്ദ്രമോദിയുടെയും കയ്യിലാണ്. ഈ എല്ലാ ഏജൻസികളും എല്ലാ സംവിധാനങ്ങളും എല്ലാ അധികാരവും ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ എന്നെ വേട്ടയാടിയാലും ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഒരു യുദ്ധത്തിന്റെ നാളുകളാണ്. എനിക്കതിലെ ലേശം ആശങ്കയില്ല. എനിക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ഇതുപോലെ അതിനെ പോലുള്ളവരുടെ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സർക്കാർ കാണിക്കുന്ന വലിയ കൊള്ളക്കെതിരായിട്ടുള്ള യുദ്ധം ഞാൻ മുന്നോട്ട് നയിക്കുന്ന ഹർഷീനയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് നീതിക്ക് വേണ്ടി എനിക്കൊരു എന്ന നിലയിൽ, ഒരു എം എൽ എ എന്ന നിലയിൽ, അതിനപ്പുറം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഏത് നിലയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ അവർക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു. പിന്നെ സർക്കാർ വിജിലൻസ് കേസുകൊണ്ടോ മറ്റ് ഏറ്റയാടുകൊണ്ടോ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ഏത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ അധികാരം പ്രയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയങ്കരിയായ സഹോദരി ഹർഷീനയ്ക്ക് ഇന്ന് വന്നിട്ടുള്ള ഈ ഗതികേടിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ അവരോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.